അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നമ്മുടെ കിച്ചീസ് ക്രിയേഷനിൽ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചിക്കൻ കറിയാണ്. സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന കറി പോലെയല്ല, ഇത് കുറച്ച് ഡിഫറെൻ്റായ രീതിയിലാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. കുക്കറിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു കുക്കർ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുക്കർ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിനകത്തേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് 4 സവാള അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം. 4 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പച്ചമുളക് അരിയണമെന്നൊന്നുമില്ല, ഇതുപോലെ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി 2 തക്കാളി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് കുക്കറിൽ നിന്ന് കോരി മാറ്റാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി സെയിം കുക്കറിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം.
ഇതിനകത്തേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ് എല്ലാം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതിയാകും. കുറച്ചും കൂടെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് ഒരു അര കപ്പ് വെള്ളം ചേർത്ത് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ട് വിസിൽ വന്നതിന് ശേഷം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും ചെറിയ തീയിൽ വറ്റിച്ചെടുക്കണം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ബൗളിലേക്ക് പകർത്തിയെടുക്കാം. ഇത് നല്ല കട്ടിയുള്ളൊരു കറിയാണ്, ഇറച്ചി ഗ്രേവി ചിക്കൻ കറിയാണിത്. നമ്മൾ സവാളയും തക്കാളിയും ഒക്കെ അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ ചാറ് നല്ല കട്ടിയായിട്ടിരിക്കും. ഇത് പൊറോട്ടയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. നമ്മളിതിവിടെ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.
അപ്പോൾ ഇനി വേറെ റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.